ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റിബണ് കൊണ്ട് ഒരു ബ്രേസ്ലെറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇതുപോലുള്ള ബ്രേസ്ലെറ്റ് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മുത്തുകളാണ് വേണ്ടത്. ഇതുപോലുള്ള 5 മുത്തുകൾ, 5 മുത്തുകളും ഒരുപോലെയുള്ളത് വേണ്ട, എല്ലാം കളറ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് മതി. പിന്നെ വേണ്ടത് നമുക്ക് ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന റിബണുകൾ എന്നൊക്കെ പറയും. അപ്പോൾ അതും വേണം, ഒരേ നീളത്തിലുള്ളതും കൂടെ വേണം. എങ്കിലും നമ്മുടെ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇതുപോലെ ഒരേ നീളത്തിൻ്റെ തന്നെ വേണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഓരോരോ മുത്തുകൾ ഇങ്ങനെ കോർക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഉണ്ടോ, ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് കോർത്ത് എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് എല്ലാ മുത്തുകളും കോർത്തിട്ട് എടുക്കണം. ഇപ്പം നമ്മൾ രണ്ട് മുത്തുകളാണ് ഇപ്പോൾ കോർത്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള മുത്തുകളും കൂടെ കോർത്തിട്ട് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 5 കോർത്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇതോ ഇത് രണ്ടെണ്ണം ഒരേ രീതിയിൽ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ സെൻറ്ററിലുള്ളത് നമ്മൾ ഇങ്ങോട്ട് വേണം, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം നടുവിലുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 അപ്പം നമ്മൾ രണ്ടെണ്ണം അതുപോലെ ഇവിടെ 2 ഒരേ രീതിയിൽ വെക്കുക. എന്നിട്ട് സെൻറ്ററിലുള്ളതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാകും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കെട്ടുക വേണ്ടത്. ഒന്ന് കാണിക്കുക, ഒരേ വലുപ്പമാണല്ലോ ഉള്ളത്. നമുക്ക് ഒന്ന് കെട്ടാം, ഒരു 2 വേണം ഇത് കെട്ടാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മുറുക്കിയിട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരി ബാലൻസ് വന്നതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് നോക്കണം, ഇതൊന്ന് ഇട്ട് നോക്കണം. കണ്ടോ, ഇതിൻ്റെ നമുക്ക് ഇത്രയും മുറുക്കൊന്ന് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ബാക്ക് ഭാഗം, ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. ഞാൻ അങ്ങനെ ഇപ്പോൾ 2 റെഡിയാക്കിയിട്ട് എടുത്തു. ഒന്ന് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 2 നമുക്ക് ഒന്ന് ഇടാം. ഇങ്ങനെ ഇരിക്കും, 2 ഇട്ടാൽ. പക്ഷേ ഒന്ന് മാത്രം ഇട്ടാലാണ് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടുള്ളൂ. Thanks for watching.